പോളിന്റെ വീട്ടിൽ നിന്ന് അരുൺ പാറയ്ക്കലും ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, എന്താണ് സോന പറയുന്നത്, എന്താണ് വീട്ടുകാർ പറയുന്നത്? വിനു, വികാര നിർഭരമാണ് അന്തരീക്ഷം, ദുഃഖപൂർണമായ അന്തരീക്ഷമാണ്. പോളിന്റെ മൃതദേഹം ഇപ്പോൾ നിലവിൽ പുൽപ്പള്ളിയിലാണുള്ളത്. അല്പസമയത്തേക്കും ഇങ്ങോട്ട് എത്തിക്കുമെന്ന് അതിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അവിടെ, അതായത് പുൽപ്പള്ളിയിൽ പ്രതിഷേധം നടക്കുകയാണ്. അപ്പോൾ പ്രതിഷേധം, ആ മൃതദേഹം അവിടെ വെച്ച് പ്രതിഷേധിക്കാം, ഇവിടേക്ക് എത്തണ്ട, എത്തിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അധികാരികൾ എത്തിയിരിക്കുന്നു എന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്നു. നാട്ടുകാരും ഇവിടെ പ്രതിഷേധത്തിലാണ്, അതായത് പാക്കത്തെ നാട്ടുകാരും ഇവിടെ പ്രതിഷേധത്തിലാണ്. നമുക്ക് തൊട്ട് പുറകിൽ കാണുന്നതാണ് പോളിന്റെ വീട്. പോളിന്റെ മകളും ഭാര്യയുമൊക്കെ രാവിലെ സംസാരിച്ചിരുന്നു. നഷ്ടപരിഹാരം ലഭിക്കാതെ, അതായത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, ഭാര്യയ്ക്ക് ജോലി, മകളുടെ പഠന ചെലവ്, സാമ്പത്തിക ചെലവുകളെല്ലാം ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതെല്ലാം സർക്കാർ ഉറപ്പ് നൽകിയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ കളക്ടർ, DFO, CCF ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തണം, ചർച്ച ചെയ്യണം. പാക്കത്തെ തൊട്ടടുത്തുള്ള പാക്കത്തെ പള്ളിയിൽ വെച്ച്, പള്ളി ടൗൺ ഹാളിൽ, പള്ളിയിലെ ഹാളിൽ വെച്ച് ചർച്ച എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് സാധിക്കില്ലെന്ന് അധികാരികൾ അറിയിച്ചതോടുകൂടി ഇവിടെ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് നാട്ടുകാർ കടന്നിരിക്കുന്നു. പോലീസ് സേനയൊക്കെ, മാനന്തവാടി DYSP നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് പോളിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കണം. തുടർന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, ജില്ലാ കളക്ടർ, CCF ഉൾപ്പെടെയുള്ള ആളുകൾ, ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി തുടർന്ന് ഇവിടുത്തെ നാട്ടുകാരുമായി, അതായത് പ്രദേശവാസികളുമായി ചർച്ച നടത്തണം. അല്ലാതെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ഈ ഭാഗത്തെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ, കുറുവാദ്വീപിനോട് ചേർന്നുള്ള പ്രദേശമാണിത് പാക്കം, ഈ ഭാഗത്തെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗത്തിൻ്റെ ശല്യം അനുഭവിക്കുന്നത്. നാട്ടുകാർ ഒന്നടങ്കം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. പോളിന്റെ മൃതദേഹം അല്പസമയത്തിനകം എത്തുമെന്ന് അറിയിച്ചതോടുകൂടി നാട്ടുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇത് നിങ്ങൾ ഈ സ്ഥലത്തുള്ള ആൾ തന്നെ? ഇവിടെ വന്യജീവി ശല്യം രൂക്ഷമായി തന്നെ നാറ് നട്ടത്തോട്ട് കാവൽ കിടക്കണം കൊയ്യുന്നവരെ. ജീവനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. ഇപ്പോ ഈ കാർഷിക വിളകൾ എടുക്കുന്ന സമയമാണല്ലോ, അതന്നെ ഞാറ് നട്ടതൊട്ട് കൊയ്യുന്നവരെ കാവലെടുക്കണം. ആന ഓടിക്കും, എന്നും വരും മയിലേക്ക്, പകല് വരെ വരും. 6 മണിയായി കഴിഞ്ഞാൽ കിടത്തുറങ്ങാൻ പറ്റില്ല. വീടുകളിലൊക്കെ വരും, പറമ്പുകളൊക്കെ വരും, ചക്കയും മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോകും. വേണ്ടത് തന്നെയാണ്, ഈ വീട്ടമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസവും പാക്കത്തെ ജനങ്ങളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. രാവിലെ 10 മണിവരെ, അതായത് പുലർച്ചെ മുതൽ രാവിലെ 10 മണിവരെ ഈ വീടുകൾക്ക് മുന്നിലടക്കം ആനകളുടെ വലിയ തോതിലുള്ള ശല്യമുണ്ട്. നമുക്ക് തൊട്ടടുത്തുള്ള ആ വീട്, ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീട്, പോളിൻ്റെ തൊട്ട അയൽവാസിയുടെ വീടാണ്. അവിടെ ഇന്നലെ ആ വീട്ടുടമസ്ഥൻ പറഞ്ഞത്, അവിടെ ഗേറ്റ് സ്ഥാപിച്ചിരുന്നു, പക്ഷേ വാഴ കണ്ട് ആന സ്ഥിരമായി വരുന്നു, ഗേറ്റ് സ്ഥാപിച്ചിരുന്നു, പക്ഷേ ആ ഗേറ്റ് പോലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആന സ്ഥിരമായി വരുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഗേറ്റ് പോലും ഇല്ലാതെ ആ വീട് അങ്ങനെ കിടക്കുന്നത് എന്നാണ്. എന്തായാലും വലിയ തോതിൽ വന്യജീവി ശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. 3 മാസത്തോളമായി ഈ പ്രദേശത്തെ ജനങ്ങൾ കാർഷിക വിളകൾക്ക് വയലിൽ കാവൽ കിടക്കേണ്ട അവസ്ഥയിലാണെന്ന് കൂടി നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പാക്കത്തെ ജനങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരണം, തുടർന്ന് ഇവിടെ വെച്ച ചർച്ചകൾ നടത്തണം. ജനങ്ങളും ഈ വീട്ടുകാരുമായും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുമായി, രാഷ്ട്രീയക്കാരല്ല, ജനപ്രതിനിധികളല്ല, ഈ പ്രദേശത്തെ ജനങ്ങളുമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തണം. വനം മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക്, അതായത് വയനാട് ഇത്രത്തോളം രൂക്ഷമായ വന്യജീവി ശല്യമുണ്ടായിട്ടും ഈ പ്രദേശത്തേക്ക്, ജില്ലയിലേക്ക് എത്തുന്നില്ല എന്നൊരു പരാതി കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇന്നെന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും ഇത് സമവായത്തിലെത്താൻ സമ്മതിക്കില്ല. കാരണം ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കുറുവാദ്വീപിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായതിനാൽ വന്യജീവി ശല്യം രൂക്ഷമാവുകയാണ്. തങ്ങളിത് നിരന്തരമായി അനുഭവിക്കുന്നു എന്ന് കൂടി ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ഇന്നിപ്പോൾ വയനാട് ഹർത്താലാണ്, ഒരു വാഹനങ്ങളും ഈ പ്രദേശത്ത്, പാക്കം പ്രദേശത്തെ കടത്തിവിടുന്നില്ല. പ്രത്യേകിച്ച് ഈ സമര വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് വേണു. ശരി, പോളിന്റെ നാടായ പാക്കത്തും പുൽപ്പള്ളിയിലും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പുൽപ്പള്ളിയിൽ പോളിന്റെ മൃതദേഹവുമായാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. കളക്ടർ എത്തി പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് അവർ. ബന്ധപ്പെട്ട അധികാരികൾ നാട്ടിലെത്തി നാട്ടുകാരുമായി
സംസാരിക്കണം എന്ന ആവശ്യവുമായി പോളിന്റെ നാട്ടുകാരും ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷും അരുൺ പാറയ്ക്കലും നൽകിയത്.